ഒരു ചിരി ഇരു ചിരി ബമ്പർ ചിരി മയൽ മനോരമയിലെ വളരെ അധികം റേറ്റിംഗ് ഉള്ള പ്രേക്ഷക സ്വീകാര്യതയുള്ള ഒരു പ്രോഗ്രാമാണ്. നമുക്കറിയാം നമ്മുടെ കാർത്തിക് സൂര്യയാണ് ആങ്കർ, മഞ്ജു പിള്ള, അതുപോലെ തന്നെ നസീർ സംക്രാന്തി, കോട്ടയം നസീർ, ഇപ്പൊ കോട്ടയം നസീറാണ്, മുമ്പ് സാവുമോനാണ്. കോട്ടയം നസീറും സാവുമോനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരാറുണ്ട്. അപ്പോൾ ഇവരാണ് ഇതിൻ്റെ പ്രധാന ആൾക്കാർ. കാർത്തികാണ് അവതാരകൻ. ഇതിൽ ഒരുപാട് സാധാരണക്കിടയിൽ നിൽക്കുന്ന ആളുകളൊക്കെ വന്ന് പെർഫോം ചെയ്യാറുണ്ട്. അപ്പോൾ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ 5000, 15000, 50000, 100000, 100000 അങ്ങനെയൊക്കെ വിവിധ രീതിയിലുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ കോമഡി ഉത്സവത്തിന് ശേഷം ഇത്രയും സ്വീകാര്യത ലഭിച്ച മറ്റൊരു കോമഡി പ്രോഗ്രാമാണ്. ആദ്യം അത് സ്റ്റാൻഡപ്പ് കോമഡീസ് ആയിരുന്നു. ആദ്യം കുറേ ആളുകൾ വരികയും അവർക്ക് സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു. പിന്നീട് അവിടെ സ്ക്രിപ്റ്റ് കളിക്കാൻ തുടങ്ങി. സ്ക്രിപ്റ്റിനും നല്ല സ്വീകാര്യത ലഭിച്ചു. ഇപ്പോൾ അതിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ അടുത്താണ് ഒരു സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റ് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത്, ഞാനല്ലാതെ കണ്ടില്ല. ഇത് കട്ടിങ്സ് എങ്ങാണ്ടാണ് കണ്ടത്. അന്ന് ആദ്യം ഞാൻ ആളുകളൊക്കെ ചിരിക്കുന്നുണ്ട്. അതിന് ശേഷം നാടക പ്രവർത്തകർ വന്നിട്ട് അവിടെ നമ്മുടെ എറണാകുളത്തുള്ള വെൽമനോരമ ഓഫീസിന് മുന്നിൽ പ്രതികരിക്കുന്ന ഒരു പ്രതിഷേധം ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ ഇങ്ങനെ കണ്ടു. അന്നും നമ്മൾ ചെറുതായിട്ടൊന്നും ശ്രദ്ധിച്ചുണ്ടായിരിക്കും പ്രശ്നം. അതിൻ്റെ ഫുൾ വീഡിയോ കണ്ടപ്പോഴാണ് ഇതിന് ഇങ്ങനൊരു വശമുണ്ട്. ശരിയാണ്, നമ്മൾ കാണുന്ന പല കോമഡി പ്രോഗ്രാമിലും നാടകക്കാരെ അല്ലെങ്കിൽ നാടകത്തിന്റെ വനിതാ ആർട്ടിസ്റ്റുകളെയൊക്കെ വളരെ വൾഗറായിട്ട് ചിത്രീകരിക്കാറുണ്ട്. കാരണം ഇപ്പോൾ ഒരു കോമഡി എന്ന് പറയുമ്പോൾ, ഞാൻ ഇത് പറയുന്നതിന് മുമ്പ് എൻ്റെ നാട്ടിലെ ഒരു ഉത്സവത്തിന് ഞാൻ പോയി. അന്ന് ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസ് ക്ലിക്കായിരുന്ന സമയമാണ്. അതിൽ അവരാ വന്നത്. ആ കോമഡി അവർ വന്ന് പരസ്പരം തെറി പറയുകയാണ്, തെറി വിളിയിൽ ആ തെറിയിലൂടെ കോമഡി ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് അരോചകമായിട്ട് എനിക്ക് ആ പ്രോഗ്രാം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പല പ്രോഗ്രാമും ഇവർ പരസ്പരം പരസ്ത്രീ ബന്ധം, അതുപോലെ തന്നെ ഈ ഒളിച്ചോട്ടം, അങ്ങനെ നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്ന അത്തരം കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് ഉള്ള കോമഡി സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതും അങ്ങനെ തന്നെയായിരുന്നു. അതിനകത്ത് ഒരു കഥ ഇങ്ങനെയാണ്. അതായത് എൻ്റെ അച്ഛന് മൂന്ന് നാടക നടിമാരെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ മൂന്ന് പേരെടുത്തും പോയപ്പോൾ മൂന്ന് പേർക്കും എൻ്റെ അതേ മുഖച്ചായ എനിക്ക് തോന്നി. അപ്പോൾ മറ്റൊരാൾ, എൻ്റെ വീട് തിരുവനന്തപുരത്ത്, അപ്പോൾ എൻ്റെ അച്ഛൻ അവിടെ എൻ്റെ അച്ഛൻ അവിടെ വീടില്ല. അപ്പോൾ മറ്റൊരാൾ, അത് അച്ഛൻ്റെ ഹെഡ് ഓഫീസായിരിക്കും തിരുവനന്തപുരം, ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സർവീസ് പോലെയാണെന്ന് പറഞ്ഞിട്ടൊരു ഒരു സാധനം അവർ പറയുന്നു. അവിടെ ഇരിക്കുന്ന ജഡ്ജസും മറ്റുള്ളവരൊക്കെ അത് കേട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നു. ശരിക്കും ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ലെങ്കിൽ തന്നെ അതൊന്ന് ചിന്തിച്ചതിനകത്ത് പറയുന്നില്ല. നാടക നായികമാരൊക്കെ ഈ രീതിയിലുള്ളവരാണെന്ന് അവർ കോമഡിയിലൂടെ ചിത്രീകരിക്കുകയാണ്. അപ്പോൾ ഈ നാടകത്തിന് പോകുന്ന 2-2.5 മണിക്കൂറോളമൊക്കെ സ്റ്റേജിൽ മേക്കപ്പ് ഇട്ട് ആ ലൈറ്റിൽ പ്രേക്ഷകരുടെ മുന്നിൽ തട്ടേ നിന്ന് കളിക്കുന്ന ആ കലാകാരന്മാരെ അവഹേളിക്കുന്നത് പോലെയാണ് പലർക്കും അത് ഫീൽ ചെയ്ത് അവരതിൻ്റെ പ്രതിഷേധം കാണിച്ചു. അതിന്റെ വിഷ്വൽസ് എന്റെ അച്ഛനെ മൂന്ന് നാടനടികളെ കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാനും എന്റെ അച്ഛനും കൂടി തൃശ്ശൂര് പോയി, ചാത്തല പോയി, ഗുരുവായൂർ പോയി. അത്ഭുതം എന്ന് പറയട്ടെ, അവിടെ ചെന്നപ്പോ അവിടെ എന്റെ മുഖമുള്ള മൂന്ന് മക്കളെ, എന്റെ വീട് തിരുവനന്തപുരത്താണേ, പക്ഷെ എന്റെ അച്ഛന് തിരുവനന്തപുരത്ത് വീടില്ല, അത് അച്ഛന്റെ ഹെഡ് ഓഫീസാ. നിങ്ങളൊരു കലാകാരിയല്ലേ, നിങ്ങൾക്ക് കണ്ടല്ലോ ഇതാണ് സംഭവിച്ചത്. അപ്പൊ അവർക്ക് അതിൽ ഫീൽ ചെയ്തു, അല്ലെങ്കിൽ അത്തരം കലാകാരരെ അവഹേളിക്കുന്ന രീതിയിലാണ് സംസാരമെന്ന് അവർക്ക് ഫീൽ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഒരാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് വണ്ണമുണ്ട് എന്ന് പറയുമ്പോൾ, വണ്ണമുള്ള ഒരാളെ കളിയാക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഉള്ളൊരു വണ്ണമുള്ളാൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബോഡി ഷെയ്മിങ് ആണ്. ഒരാളുടെ നിറത്തെക്കുറിച്ച് പറയുമ്പോൾ അയാൾക്ക് ഫീൽ ചെയ്തില്ല, മറ്റാ നിറമുള്ള ഒരാൾക്ക് ഫീൽ ചെയ്ത് അത് ബോഡി ഷെയ്മിങ് ആണ്. ഇപ്പോൾ നമ്മുടെ
അടിമാലി, വിനു അടിമാലി പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാനിപ്പോ തങ്കച്ചൻ ഇതിനെ കളിയാക്കുന്നു, തങ്കച്ചനത് പ്രശ്നമില്ല, വേറെ ആകെ പ്രശ്നമാണ്, നിങ്ങൾ തങ്കച്ചനെ കളിയാക്കുന്നത് തങ്കച്ചനെ മാത്രമല്ല തങ്കച്ചനെ പോലുള്ള ആളുകളെ കൂടിയാണ്. ഇപ്പൊ നിങ്ങളത് കളിയാക്കി വിട്ടു, ആ തങ്കച്ചന്റെ വീട്ടിലുള്ള മറ്റൊരാളെ ഇതേ കവം തലിച്ച് വേറൊരാൾ കളിയാക്കുന്നുണ്ടാവും. അതുകൊണ്ടൊക്കെയാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കി തമാശകൾ പറയുന്നു പറയുന്നത്. ഇപ്പോൾ സിനിമയിലൊക്കെ അതൊക്കെ വരും എന്ന് വെച്ചാൽ സിനിമ കണ്ട ആളുകൾ ചിലപ്പോൾ അതങ്ങ് മുറ്റേക്കും, പക്ഷെ ഒരു ടെലിവിഷൻ ഷോയിൽ ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് ചാനലുകൾ പലപ്പോഴും കാണിക്കും. ഒരു ഷോ ഒരു മൂന്നാല് വർഷം മുമ്പുള്ളത് ചിലപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ടി വിയിൽ അങ്ങനെ റിപ്പീറ്റ് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് യൂട്യൂബിൽ അതിങ്ങനെ കറങ്ങി കറങ്ങി കിടക്കും, അത് പോകത്തില്ല. അപ്പോൾ നിങ്ങൾ അത് ആ രീതിയിൽ സംസാരിക്കണം. അതുപോലെ തന്നെയാണ് അപ്പോൾ ഒരു ചിരി ഇരുചിരി പമ്പർ ചിരിയിലും സംഭവിച്ചത് ഇതാണ്. ഈ രീതിയിൽ നിങ്ങളത് സംസാരിക്കും, അതൊക്കെ അതിന് മുമ്പ് അതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനും അതിൻ്റെ റിഹേഴ്സലും അതിൻ്റെ ഗ്രൂമിങ് സെക്ഷനും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഇത് ആരെങ്കിലും വേദനിപ്പിക്കുമോ എന്നുകൂടി നോക്കി തമാശകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരം ഒരുപാട് പ്രതിഷേധങ്ങൾ കാണേണ്ടി വരും. അറിയാലോ ബ്ലാക്ക് ഹ്യൂമർ വല്ലാത്തൊരു ഹ്യൂമറാണ്, അത് പലരെയും വേദനിപ്പിക്കും. ഇപ്പോൾ നാടക നായികമാർക്ക് അതൊരു വേദനയായിട്ട് തോന്നി, നാടക നായികമാരെ ആ രീതിയിൽ അവിടെ ചിത്രീകരിച്ചത് അവർക്ക് വേദനയായി തോന്നി. അതുകൊണ്ട് തന്നെയാണ്, കാരണം അവർ പകലും രാത്രിയൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്, സിനിമയിലെ പോലെ ഒരു വലിയ വെളിച്ചത്ത് നിൽക്കുന്നവരല്ല, അല്ലെങ്കിൽ സീരിയൽ പോലെ അല്ലെങ്കിൽ ടെലിവിഷൻ പോലെ അത്രയ്ക്കൊന്നും ഫെയിമൊന്നും അവർക്ക് കിട്ടുന്നില്ല. അവർ വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ്, കട്ടും ഇല്ല, ആക്ഷനും ടേക്കും വേറെ ടേക്കൊന്നും ഇല്ല, ഒറ്റ ടേക്കേ ഉള്ളൂ. അത് ശരിയായാൽ ആളുകൾ കൈയടിക്കും, ഇല്ലെങ്കിൽ അവരെ ചിലപ്പോൾ കമ്മിറ്റിക്കാർ പൈസ കൊടുക്കലും കൊടുക്കാതെ വിടും. അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വേണം ഇത്തരം കാര്യങ്ങൾ. എന്തായാലും മനുവിൽ മനോരമ അത് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ നീക്കിയിട്ടുണ്ട്, അത് വളരെ നല്ല കാര്യമാണ്. തുടർന്നും ഇത്തരം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തിയാണ് മറ്റൊരു വീഡിയോയിൽ കാണാം.